നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയൊരു കേസായിരുന്നു കൂടകര കുഴൽപ്പണ കേസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതാക്കളെ വരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് മൊഴിയും വരുന്നത്. കുഴൽപ്പണ കേസിൽ കവർച്ച ചെയ്യപ്പെട്ട പണവുമായി ബി ജെ പിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായ എം ഗണേശിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടല്ല എന്നും കേസിൽ പരാതിക്കാരനായ ധർമ്മരാജനെ വിളിച്ചത് സംഘടനാപരമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നുള്ളൊരു മൊഴിയാണ് ഗണേശ് നൽകിയിരിക്കുന്നത്. ആർ എസ് എസ് നേതാവ് ധർമ്മരാജനെയും മുൻ യുവമോർച്ച സംസ്ഥാന നേതാവ് സുനിൽ നായിക്കിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ബി ജെ പി സംസ്ഥാന നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പല നിർണായകമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കവർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടല്ല എന്ന നിലപാടിൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശ് ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ധർമ്മരാജനുമായി എന്ത് ബന്ധമാണ് എന്നും പണം കവർച്ച ചെയ്ത ശേഷം ധർമ്മരാജനെ ഫോണിൽ ബന്ധപ്പെട്ടതെന്തിനാണ് എന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ഗണേശിനെ കുഴപ്പിച്ചിരുന്നു. ധർമ്മരാജനെ അറിയാം എന്നാൽ പണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു പിന്നീടുണ്ടായ മറുപടി. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണത്തിൻ്റെ ചുമതല ധർമ്മരാജനെ ഏൽപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത് എന്നും എം ഗണേശ് മൊഴി നൽകി. ആലപ്പുഴ ജില്ലാ ട്രഷറർക്ക് നൽകാനാണ് പണം കൊണ്ടുവന്നത് എന്ന ധർമ്മരാജൻ്റെ മൊഴിയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഗണേശ് അന്വേഷണ സംഘത്തോട് അറിയിച്ചത്. അതേസമയം പണവുമായി എത്തിയ സംഘത്തിന് തൃശൂർ ഹോട്ടലിൽ റൂം എടുത്ത് നൽകിയത് ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീശനാണെന്ന് പോലീസ് കണ്ടെത്തി. ജില്ലാ നേതൃത്വത്തിൻ്റെ സന്ദേശമനുസരിച്ചാണ് മുറിയെടുത്ത് നൽകിയത് എന്നാണ് ഓഫീസ് സെക്രട്ടറി പ്രതികരിച്ചത്. ഇദ്ദേഹത്തെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കാറിൽ കൊണ്ടുപോയ പണം ബി ജെ പിയുടേതാണോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കവർച്ചാ കേസിൽ ബി ജെ പി നേതാക്കൾ ബന്ധമില്ല എന്ന് പോലീസും പറയുകയുണ്ടായി. പക്ഷേ പണത്തിൻ്റെ ഉറവിടത്തിൽ ബി ജെ പി ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ഫണ്ടായിരുന്നു കൊടകരയിൽ നഷ്ടപ്പെട്ടതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. പരാതിക്കാരനായ ധർമ്മരാജൻ സംഭവശേഷം വിളിച്ച ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.